ഹലോ മച്ചമ്മേ, ട്രാവൽ ബീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്നൊരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. അറിഞ്ഞല്ല, നമ്മുടെ ബീഫ് സ്റ്റേക്ക് ഇല്ലേ, നമ്മുടെ ഈ സായിപ്പുമാരൊക്കെ ഉണ്ടാക്കുന്ന സംഭവം തന്നെ. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബീഫും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കാണാം. അപ്പൊ ഗായ്സ്, നമുക്ക് ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കാനുള്ള ബീഫ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച സാധനം ആയതുകൊണ്ട് നന്നായി ക്ലീൻ ആക്കണം. അപ്പൊ നമുക്ക് കല്ലുപ്പുണ്ട്, കല്ലുപ്പിട്ട് നന്നായി ക്ലീൻ ആക്കണം. അപ്പൊ ഗൈസ്, നമ്മുടെ കിച്ചു ബീഫ് സ്റ്റേക്കിനുള്ള ബീഫും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പൊ മച്ചന, നമ്മുടെ ബീഫ് സ്റ്റേക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി നമ്മുടെ കിച്ചൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാ കാണുട്ടോ നമ്മുടെ കിച്ചൻ. അപ്പൊ നമുക്ക് കിച്ചറ അടുത്ത് ചോദിക്കാം, എന്തൊക്കെയാ നമ്മുടെ ബീഫ് സ്റ്റേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പൊ നമുക്ക് ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഉപ്പ് വേണം, ബ്ലാക്ക് പെപ്പർ വേണം, വൈറ്റ് പെപ്പർ വേണം, ഗാർലിക് പേസ്റ്റ് വേണം, വെളിച്ചെണ്ണ വേണം, പിന്നെ ഒരു ഫ്ലേവർ നമ്മൾ റോസ്മേരി വാങ്ങിച്ചിട്ടുണ്ട്, റോസ്മേരി വേണം, പിന്നെ ബട്ടർ വേണം, പിന്നെ നമുക്ക് ബീഫ് വേണം, പിന്നെ ബീഫ് നമുക്ക് ചതക്കാൻ വേണ്ടി ആണ് നമ്മൾ ഇതെടുത്ത് വെച്ചേക്കണം. നമുക്ക് അപ്പൊ ഇതും വേണം. അപ്പൊ മച്ചനെ, നമ്മുടെ ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് എങ്ങനെയാ ഞാൻ പറഞ്ഞു തരട്ടെ. അതിന്റെ റെസിപ്പിയും അതെങ്ങനെ മേക്ക് ചെയ്യണമെന്നുള്ള നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ബീഫ് സ്റ്റേക്ക് കട്ട് ചെയ്യേണ്ട ഷേപ്പ് എന്ന് വെച്ചാൽ ഈ കാണുന്ന ഷേപ്പിൽ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ മൂന്ന് പീസാണ് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പീസ് ഇതുപോലെ ഇടുക. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ഉപ്പില്ലേ, ഉപ്പ് ഇതുപോലെ എടുത്തിട്ട് കുറച്ചിങ്ങനെ വെതറുക. ആദ്യം ഉപ്പിടുക, പിന്നെ കുറച്ച് നമ്മുടെ ബ്ലാക്ക് പെപ്പർ എടുക്കുക, പെപ്പർ ഇതുപോലെ ഇടുക, പിന്നെ നമ്മുടെ വൈറ്റ് പെപ്പർ. എന്നിട്ട് അതിന് ശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ കല്ലില്ലേ, അത് വെച്ചിട്ട് ഒന്നിങ്ങനെ ഇടിച്ചു കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാലേ ബീഫ് സ്റ്റേക്ക് നമ്മൾ നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടണം. ഇല്ലെച്ചെങ്കിൽ അതിൻ്റെ ഒരു കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും കാര്യങ്ങളും നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്താ ഇതിപ്പോൾ ഈ ഒരു പരിപാടിയുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന പീസിൽ ഇങ്ങനത്തെ നെയ്യുള്ള പീസ് ഉണ്ടാവരുത് കേട്ടോ. അതിപ്പോൾ നമ്മുടെ കയ്യിൽ ആകെ കൂടിയിട്ട് കുറച്ച് പീസുള്ളു, അപ്പോൾ അത് കാരണം മാത്രം ഇത് എടുത്തിട്ടുള്ള കേട്ടോ. നമ്മുടെ നമുക്ക് പ്രാന്താണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കുറച്ച് ബ്ലാക്ക് പെപ്പറും കൂട്ടിയിട്ട് എടുക്കുക. അതുപോലെ നല്ലപോലെ ഇടിച്ച് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പീസ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പീസ് നമുക്ക് മാറ്റിവെക്കാം. ഇതുപോലെ നമ്മൾ എല്ലാ പീസുകളും ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് പീസ് ചെയ്യുന്നത് പീസ് സെറ്റായിട്ടുണ്ട്, അതുകൊണ്ട് മാറിയിട്ട് ഇനി അടുത്ത പീസ് നമ്മൾ എടുക്കണം. ഇത് ഈ സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ. ഉപ്പിടുന്നു, നമ്മുടെ ബ്ലാക്ക് പെപ്പർ ഇടുന്നു, നമ്മുടെ വൈറ്റ് പെപ്പർ ഇടുന്നു. എനിക്ക് തുമ്മാനും വരുന്നുണ്ട്. നിന്റെ മൂക്കിക്കൊന്നല്ല നിങ്ങൾക്ക്. അതിന് ശേഷം ഇതുപോലെ അങ്ങനെ വീണ്ടും ഇടക്കുക, രണ്ട് സൈഡിലും മസാല ഒക്കെ, പിന്നെ വീണ്ടും നമ്മൾ കല്ലെടുക്കുക, ഇടിക്കുക. അതും അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് മച്ചന്മാരെ. മൂന്നെണ്ണം കുറച്ചേ നമുക്ക് ഓയിൽ തരീശൊന്ന് ഒഴിച്ചൊക്കെ. നമ്മളിതിൽ ശരിക്കും അധികം ഒന്ന് അപ്പോൾ ഇതുപോലെ ഓയിലും കൂടി പിടിച്ചിട്ടൊന്ന് മാഗ്നറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുക. ഒരു മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂർ ഇരിക്കണം, എന്നാലും അതിൻ്റെ പ്രോസസ്സിങ് കറക്റ്റായിട്ട് നടക്കുള്ളൂ. അടിപൊളിയായിട്ട് നമ്മുടെ ബീഫ് സ്റ്റേക്ക് യമ്മോ എന്നാ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ നമ്മളിത് ഈ ചട്ടിക്ക് തന്നെ എടുത്തിട്ട് കേട്ടോ. ഇത് നമുക്ക് ഞാൻ അടുപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ സൈഡിൽ ഇരിക്കേണ്ട, അതൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. നമ്മുടെ അടുപ്പാടെ കത്തിക്കുണ്ട് സെറ്റ് ഔട്ടെ.
അപ്പം നമ്മുടെ ബീഫ് സ്റ്റേക്കിൽ മസാലയും കാര്യങ്ങളൊക്കെ അടിപൊളിയിട്ട് സെറ്റാണ് കേട്ടോ മച്ചാനെ. അപ്പം ഇതിക്ക് നമ്മൾ നമ്മുടെ ഗാർലിക് പേസ്റ്റും കൂടിയിട്ട് സെറ്റാക്കണം. അപ്പം നമ്മുടെ ഗാർലിക് പേസ്റ്റ് ഇത് കാണണം കേട്ടോ. അപ്പം നമ്മളിത് നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ തരീശ ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മതി കേട്ടോ, ഓവറാവരുത്. അപ്പം ഗാർലിക്കിൻ്റെ ആ ഒരു സ്മെല്ല് ഭയങ്കര സീനാവും. അപ്പം നമ്മൾ ഇതുപോലെ അങ്ങനെ തേച്ച് കൊടുക്കുക. ഗായ്സ്, ചേട്ടൻ തേച്ചു ഗായ്സ്. അപ്പം നമ്മളിതുപോലെ നല്ലപോലെ എല്ലാ സൈഡിലേക്കും തേച്ച് കൊടുക്കുക. കിച്ചണയുടെ ആയിട്ട് ഭയങ്കര ചളി കൂടുണ്ട് കേട്ടോ. പോടെ അപ്പം അടിപൊളിയിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പൊ നമുക്കേ ഈ ചട്ടിയിൽ, ചൂടായിരിക്കുന്ന ചട്ടിക്ക് നമ്മൾ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം. അത് നമ്മുടെ ബീഫ് സ്റ്റേക്ക് വെക്കുമ്പോൾ അതിൽ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് എണ്ണ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യും, പിന്നെ അതിനുശേഷം നമ്മുടെ ബട്ടർ ഇടും. നമ്മുടെ ബട്ടർ, ബട്ടർ ആവശ്യത്തിന് ഇട്ടാൽ മതിട്ടോ, ഓറാവരും. എന്താ ബട്ടർ യമോനെ. ബട്ടർ അടിപൊളിയായിട്ട് സെറ്റ് ആവണം. എന്നിട്ട് അതിനുശേഷം മാത്രം നമ്മുടെ ബീഫ് സ്റ്റേക്ക് അഴിക്ക് വെക്കാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ ബട്ടർ അടിപൊളിയായിട്ട് മെൽറ്റായിട്ട് ഞാണ് നമ്മുടെ താരം. നമ്മൾ ഓരോ ബീഫ് സ്റ്റേക്കിന് എടുക്കുക. ആദ്യത്തെ ബീഫിന് ഇട്ട് എല്ലാവർക്കും ഓയിലാവും നട്ടാ. ശരിക്ക് ഓയിൽ മീൻസ് നമ്മുടെ ബട്ടർ. അടുത്ത നമ്മുടെ ബീഫ്. ഓ, അതിൻ്റെ മണം വരുന്ന നോക്കി. ബീഫ് നമ്മുടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ചേട്ടനെ കൂടി ഇന്ന് പുകവുള്ളതാണ് ചേട്ടാ. നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് മറച്ച് വെക്കണ്ടൊക്കെ. അല്ല, അതിൻ്റെ ഒരു ആ കളർ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സെറ്റപ്പിലാകുമ്പോൾ എടുക്കണം നമ്മൾ. അപ്പം നമുക്ക് ഇത് പ്ലേറ്റിക്ക് മാറ്റാൻ നോക്കാം. അപ്പൊ പ്ലേറ്റ് അമ്മെടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബീഫ് സ്റ്റേക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് ഇനി നമുക്ക് നമ്മുടെ പ്ലേറ്റിക്ക് സെർവ് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോസ്മേരി ഇല്ലേ, അത് കുറച്ച് എടുക്കണം. റോസ്മേരി ഒരു എന്താ ഇത്രയ്ക്കൊക്കെ മതി, ഓവറാവരുത്. നമ്മളിതുപോലെ എടുക്കാം. അതിൻ്റെ ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബീഫ് സ്റ്റേക്കിൻ്റെ ആ ഒരു കളറൊക്കെ നോക്കിയാൽ ബ്രൗണിഷ് ആയിട്ടുള്ള കറക്റ്റ് ഈ കളറായിട്ട് കിട്ടണം കേട്ടോ നമുക്ക്. എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. കണ്ട കറക്റ്റ് ഈ ഒരു കളറായിട്ട് കിട്ടണം. അപ്പം ഇനി നമുക്ക് പ്ലേറ്റിക്ക് സെർവ് ചെയ്യാം. കിച്ചണ് വേണ്ടല്ലേ. ഞാൻ തരുള്ളൂ. ഇനി നമ്മുടെ മല്ലിച്ചിപ്പ് കുറച്ചിങ്ങനെ എടുത്തല്ലേ. അയ്യമ്മോനെ. അതിനുശേഷം നമ്മുടെ ബട്ടർ കുറച്ചിങ്ങോട്ട് എടുക്കുക. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഏയ് മല്ലിച്ചപ്പ് പോ, മല്ലിച്ചപ്പേ. കണ്ട സാധനം ഇടുമ്പോൾ ഇങ്ങനെ ആ ഒരു ചൂടിൽ അതങ്ങോട്ട് സെറ്റായിക്കോളൂ. ഒരു കണ്ട ആ ഒരു കണക്കെ ആ ബട്ടർ എന്തൊട്ട് സാധനം. ഇനി നമുക്ക് ഇതങ്ങട്ട് എടുക്കുക. ഇതിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായ പോയി. ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ചാട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ബീഫ് സ്റ്റേക്ക് ടേസ്റ്റ് ചെയ്യാട്ടോ.
വേണമെങ്കിൽ നമുക്ക് കുറച്ച് നമ്മുടെ നാരങ്ങ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പിഴിഞ്ഞൊടുക്കുക. അമ്മോനെ നമ്മുടെ ബീസ്റ്റേക്ക് കാണു. ആഹാ എന്ത് സാധനം നോക്കി, കറക്റ്റ് തിക്നെസ്സിൽ അത് വെന്ത് സെറ്റായിട്ട് ഇട്ടാ. അങ്ങനെ തന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു സവോള, സവോള തന്നെയല്ല ബീസ്, ഇതുപോലെ ഒരു സവോള എടുക്കുക. നോക്കിയ അടിപൊളി, ഒന്നും പറയാതെ ശരിക്കും കൊള്ളാവോ. പിന്നല്ല സത്യം ഇട്ടു, ആർക്കും നിങ്ങൾ വന്ന് കഴിച്ചോ കേട്ടാ, നമ്മളെ പറയില്ല. വേണ്ട വേണ്ട, കറക്റ്റൊരു വേവാണ് വന്നിട്ടുള്ളത്. അതൊരു എന്താ പറയുക, കറക്റ്റൊരു ജ്യൂസിനെസും ഞാൻ മോനെ അടിപൊളി സെറ്റ് സാധനം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഡൗട്ട് എന്ന് വെച്ചാൽ നമുക്ക് മെസ്സേജ് അയച്ചോ, നമ്മൾ സെറ്റാക്കിയിട്ട് പറഞ്ഞുതരും. അപ്പം മച്ചാൻ വരെ ഇതുപോലത്തെ കിടുക്കാച്ചി വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനലിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ, ബെല്ലൈക്ക് അമർത്തി അടിച്ച് പൊട്ടിച്ചോ. അപ്പം ഞാനിത് മൊത്തത്തിൽ നേർക്കട്ടെ. അപ്പം എനിക്ക് അടിപൊളി സെറ്റ്.